രാജ്യത്ത് നടപ്പാക്കുന്ന പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അതിനൊന്ന് കേരളത്തിനും കിട്ടി കേരളത്തിലെ പാലക്കാട്ടാകും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നത് ഇതിനായി മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് റെയിൽവേ ഇടനാഴികകൾക്കും കേന്ദ്രം അനുമതി നൽകി പാലക്കാട് പുതുശ്ശേരിയിലാണ് പദ്ധതി വരുന്നത് സേലം കൊച്ചി ദേശീയപാതയോട് ചേർന്നാണിത് ഉത്തർപ്രദേശിലെ കുർപ്പിയ പഞ്ചാബിൽ ലാജ്പുര പഠ്യാല മഹാരാഷ്ട്രയിലെ ദിഗി യു പി ആഗ്ര പ്രയാഗ്രാജ് രാജ് ബീഹാറിലെ ഗയ തെലുങ്കാനയിലെ സഖീറബാഗ് ആന്ധ്രയിലെ കുർവാക്കൽ കുർപ്പാത്തി രാജസ്ഥാനിൽ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ വരുന്നത് വികസിത് ഭാരത് പദ്ധതി പ്രകാരമാണ് സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതിക്ക് അനുമതി പ്രഖ്യാപിച്ചു പദ്ധതിയിൽ ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം നടക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു വ്യാവസായിക പാർക്കുകൾ എന്നതിലുപരിയായി വ്യാവസായിക നഗരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് പുറമെ യുവാക്കൾക്ക് തൊഴിലവസരവും ഒപ്പം പ്രാദേശിക ഉത്പാദനവും വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ ഒരുമിച്ച് വരുന്ന വ്യാവസായിക നഗരങ്ങളാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ദേശീയ വ്യാവസായിക ഇടനാഴി ആ പദ്ധതിയുടെ കീഴിൽ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഏതായാലും ഇത് കേരളത്തിന് കിട്ടിയ ഓണം ബെമ്പർ തന്നെയാണ് ഇത് വലിയൊരു വികസന രംഗത്ത് വലിയൊരു ഗുണകരമാണ് ഇത് നേടിയെടുത്ത കേരളത്തിലെ എം പിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്